സാധ്യത നൽകിയ ആ സുന്ദരമായ കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ ദീപത്തിന്റെ കരങ്ങൾ സ്വീകരിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. പലപ്പോഴും സ്നേഹം നഷ്ടപ്പെട്ടപ്പോഴേ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, പലപ്പോഴും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മക്കളുടെ മുമ്പിൽ വെച്ച് പോലും ഭർത്താവിനെ തരന്തായിട്ട് സംസാരിച്ച നിമിഷങ്ങൾ, പലപ്പോഴും മനസ്സിന്റെ അകത്ത് ജീവിത പങ്കാളിയെ കുറിച്ച് നെഗറ്റീവായ ചിന്ത, ജീവിത പങ്കാളിയോട് വിശ്വസ്ത പുലർത്താൻ സാധിക്കാതിരുന്ന അവസ്ഥ, അത് താരയ്ക്ക് മുമ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഈ കുടുംബങ്ങളെ മുഴുവൻ കർത്താവ് ഈ സമയം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കുടുംബജീവിതത്തെ കർത്താവ് ആശ്രദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊക്കെ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നിയെന്നും ആ കുടുംബങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന ദിവസമാണ്. അബ്രഹാമിന്റെ കുടുംബത്തിന് കുഞ്ഞിനെ നൽകിയത്, തോബിത്തിന്റെ ഒക്കെ ശാന്തി നൽകിയത്, ജോബിന് സമ്പത്ത് നൽകിയത്, പത്രോസിന്റെ കുടുംബത്തിൽ നിന്ന് പനിയെ ശാസിച്ചവൻ, രോഗപീഠകളെ ശാസിച്ചവൻ, സക്കേബൂസിന്റെ കുടുംബത്തിന്റെ രക്ഷ വാഗ്ദാനം ചെയ്തവൻ, കാനായന്റെ കുടുംബത്തിൽ പുതിയ ലഹരി കൊടുത്തവൻ, ഇന്ന് എന്റെ കുടുംബത്തിലേക്ക് വിളിക്കുക. നിന്റെ ഇല്ലായ്മകളെ കർത്താവ് ഉള്ളായ്മകളാക്കി മാറ്റും. നിന്റെ കുറവുകളെ മുഴുവൻ കർത്താവ് നിറവുകളാക്കി മാറ്റും. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മത്തിയുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഈ സമയം കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ മുറിവുകളെല്ലാം കർത്താവ് ഈ സമയം ഇതാ ഉണക്കാൻ പോകുക. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തിയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി തിരുമുമ്പിൽ ഞങ്ങൾ നവീകരിക്കുന്നു. കരങ്ങൾ ചേർത്ത് പിടിക്കുക. കാരുണ്യവാനായ ദൈവമേ, വിവാഹബന്ധത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് അങ്ങ് ഇവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. നസ്രസ്ത്രീ തിരു കുടുംബത്തിൽ മുടങ്ങിയ പരസ്പര ധാരണയും സ്നേഹവും ഇവിടെ കുടുംബത്തിൽ വളരട്ടെ. മക്കളിൽ നിന്നും സ്നേഹിതരിൽ നിന്നും ഇവരുടെ ധാരാളം സൗഭാഗ്യം ലഭിക്കുമാറാകട്ടെ. വിവാഹബന്ധത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരങ്ങൾ ചേർന്ന് പിടിക്കുക. ബിജുവച്ചൻ തീർത്ഥജലം തെളിച്ച് ഓരോ ദമ്പതികളെയും വെച്ചിരിക്കുന്നു. ജോയച്ചൻ തിരുവചനം ചുംബിക്കുവാനായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. സ്വസ്ഥാനങ്ങളിൽ പോയി ഇരിക്കാവുന്നതാണ്. വിജയവച്ചൻ മുന്നോട്ട് വന്നെടുക്കുന്നു.